അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യാണെങ്കിൽ ഒന്നോ രണ്ടോ വയറ് നിറയും. നമ്മൾ വാച്ച് കേട്ടെ, വാച്ച് വാച്ച് വാച്ച്. ഇത് ഗസ്സിന്റെ വാച്ച് ആണ് കേട്ടോ. യാ ഹാപ്പി ന്യൂ ഇയർ പറയാണ്. കാരണം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഈ വാച്ച് ഞാൻ ഇത് ഗസ്സിന്റെ വാച്ച് ആണ്. ഞാൻ കുറെ നാളായിട്ട് ഒരു പേർപ്പിൾ കളർ വാച്ച് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നിട്ട് ഫൈനലി ഞാനത് വാങ്ങിച്ചു. കുറച്ച് നാൾ മുമ്പ് വാങ്ങിച്ചതാണ്. ഇത് ഇത്തിരി കോസ്റ്റ്ലി ആണ് കേട്ടോ. ഓൾമോസ്റ്റ് 16,000 ആണ് ഈ വാച്ചിന്റെ വില. പക്ഷെ അടിപൊളിയാണ് കാണാൻ. നമ്മുടെ ജെനിഫർ ലോപ്പസിന്റെ ഒരു എന്താ പറയുന്നത് കയ്യിൽ ഞാൻ കണ്ടായിരുന്നു ഈ ഒരു വാച്ച്. ഓക്കെ, സോ ഇതൊന്നും ആയിരിക്കണമെന്നില്ല, ഇതിന്റെ ഇതേപോലത്തെ സെയിം. അപ്പൊ അങ്ങനെ ഞാൻ ഫൈനലി ഇത് വാച്ച് ഞാൻ ക്ലോസിൽ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം എന്തൊക്കെയാണ് എല്ലാവരുടെ ലൈഫിൽ നടന്നത്. എന്റെ ലൈഫിൽ നടന്ന മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ കുറെ നാളായിട്ട് ചെയ്യാം ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു വെച്ചു എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെച്ചു. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ ഈ വർഷം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. പിന്നെ ഞാൻ കുറെ നാളായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ്. എന്നുണ്ടെങ്കിലും എനിക്ക് പുഷപ്പ് ചെയ്യാനായിട്ട് എൻ്റെ അപ്പർ ബോഡി വലിയ സ്ട്രോങ് ആയിരുന്നില്ല. ബട്ട് ഫൈനലി 8 മാസത്തെ പരിശീലനത്തിന് ശേഷം ഫൈനലി ഞാൻ 2 പുഷപ്പ് എടുത്തു. അത് എനിക്ക് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെയാണോ വലിയ കാര്യം, അല്ലെ? ഓരോരുത്തരുടെയും വലിയ കാര്യങ്ങൾ വേറെ വേറെയാണ് അല്ലേ. സോ ഇതെൻ്റെ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് രണ്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യങ്ങൾ. പിന്നെ ഭയങ്കര ചൂടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷവും കോവിഡ് അങ്ങനെയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലാതെ അങ്ങനെ പോയി. ബാക്കി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. ബിക്കോസ് നമ്മൾ വിഷമിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർക്കാതിരിക്കണം എന്നുള്ളത്. എപ്പോഴും സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ കാറ് വന്നു, അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ ഇത്രയൊക്കെയാണ് എൻ്റെ ലൈഫിൽ നടന്ന മേജർ കാര്യങ്ങൾ എന്ന് പറയാം. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് വന്നത് നടക്കുന്നത്, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വർഷത്തിലേക്ക് അച്ചീവ് ചെയ്യാൻ പോകുന്നവരുണ്ടാവും. അപ്പൊ ഈ വർഷം നിങ്ങൾ അച്ചീവ് ചെയ്തില്ല എന്ന് ഓർത്ത് വിഷമിക്കുന്നു വേണ്ട. കാരണം അടുത്ത വർഷത്തേക്ക് ഞാൻ ഒരു ലിസ്റ്റ് ഓഫ് തിങ്സ് വെച്ചിട്ടുണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ വെക്കുക. ഞാൻ എന്തായാലും കമന്റ് സെക്ഷൻ ഓൺ ആക്കാൻ പോവാണ്. കാരണം ഇപ്പൊ എനിക്ക് അങ്ങനെ പ്രശ്നമുള്ള കമന്റ്സ് ഒന്നും വരുന്നില്ല. അപ്പൊ എല്ലാവർക്കും നല്ല ഹാപ്പി ന്യൂ ഇയർ പറയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ഇയറിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടോ എന്നൊക്കെ സമയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ഏറ്റവും നടന്ന ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചിരുന്നത് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയും ലാസ്റ്റ് എനിക്കൊരു കഴിഞ്ഞ കുറച്ച് നാളെ ഹോൾ വീഡിയോസ് കൂടുതലിരുന്നുണ്ട്. എനിക്കറിയാം കുറെ പേർക്ക് ഇഷ്ടമാണ് ഹോൾ വീഡിയോസ് കാണാനായിട്ട് അല്ലെ. പിന്നെ ഈ ലൈറ്റ് ഇങ്ങനെ കൂടി കുറഞ്ഞ് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഉച്ചയ്ക്കാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ സൂര്യൻ പോകുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് വരും, അതിന്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. പക്ഷെ ഞാൻ ഡ്രസ്സെല്ലാം നാച്ചുറൽ ലൈറ്റിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. കറക്റ്റ് കളറൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തേത് ആമസോണിൻ്റെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സിൻ്റെ ഹോളാണ്. മൈ ഫേവറേറ്റ്സ് എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനത്തെ കുറച്ച് ഡ്രസ്സിൻ്റെ ഹോളാണ് ഞാൻ കാണിക്കുന്നത്. 5 ഡ്രസ്സുണ്ട്. അപ്പോൾ അതിലൊരു ഡ്രസ്സാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് എനിക്ക് ഈ ഹോൾ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ചിലപ്പോൾ ഇത് മെജോറിറ്റി ആൾക്കും ഇഷ്ടമുണ്ടാവില്ല. ഇവൻ ജാനുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല ഇട്ട് കഴിഞ്ഞപ്പോൾ. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഫെമല എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇത്രയും കോസ്റ്റ്ലിയാണ്. ഓൾമോസ്റ്റ് 1,800 അടുത്താണ് ഈ ഡ്രസ്സിന്റെ വില. ഇത് കണ്ട ഫ്രണ്ടിൽ റൂഷിംഗ് ആണ്. പക്ഷെ എന്റെ കഴുത്ത് നല്ല അടിപൊളിയാണ്, കൈയും നല്ലതാണ്, ബിഷപ്പ് സ്ലീവ് ആണ്. നല്ലൊരു എലഗൻസ് ആയിരുന്ന ഒരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇത് മുട്ടിന് താഴെ വരെ നിൽക്കുന്നതാണ്. ഇതിന്റെ കൂടെ ഒരു സിമ്പിൾ ചെയിൻ ഒക്കെ ഇട്ടിട്ട് പേരെയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് കോളേജിന്റെ ആണ്. ഇത് എനിക്ക് എന്റെ നീള ബേബി ഗിഫ്റ്റ് ചെയ്തതാണ് അവള് വന്നപ്പോ. അപ്പോ ഒരു പർപ്പിൾ കളർ ഗോൾഡ് ആണ് കേട്ടോ ഇത്. പർപ്പിൾ വാച്ചും പർപ്പിൾ കളർ മാലയും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ്. ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ചെറിയൊരു പാർട്ടിക്ക് പോകാനാണെങ്കിലും ഈവൻ ഔട്ടിങ്ങിന് പോകാനാണെങ്കിലും എവിടെ പോകാനാണെങ്കിലും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇത് സ്റ്റൈൽ ചെയ്യാം. നമുക്ക് ഇത് ഒരു ക്യാഷ്വലായിട്ടും ഇടാം, ഡ്രസ്സപ്പും ഡ്രസ്സ് ഡൗണും ചെയ്യാം. ക്യാഷ്വലായിട്ടുണ്ടെങ്കിൽ നല്ല ഷൂസ് ഒക്കെ ഇട്ടിടാം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ബെസ്റ്റ് ഫോമിൽ, അതായത് ഒരു ഡ്രസ്സപ്പ് ചെയ്ത് നല്ലൊരു എലഗൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇങ്ങനത്തെ സാൻഡൽസ് ഒക്കെ മാറി സ്റ്റിലെടുത്തത് അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ഷൂസ് മാറി ബാക്കിയുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാവുന്ന നല്ലൊരു അടിപൊളി ഡ്രസ്സ്. മെറ്റീരിയൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. എക്സ്ട്രാ കട്ടിയുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കട്ടിയുള്ള മെറ്റീരിയലിൽ കൂടി അതിൽ എക്സ്ട്രാ ഇതും വെച്ചിട്ടുണ്ട്, എന്താ ലൈനിങ് കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ്. ആൻഡ് സെക്കൻഡ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഇതിൽ എനിക്ക്
ഓഫ്കോഴ്സ് കളർ ആണ് നിങ്ങൾക്ക് അറിയാം മഞ്ഞ എന്റെ ഫേവറേറ്റ് ആണെന്നുള്ളത് ഇഷ്ടപ്പെടാതിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നെക്ക് കുറച്ച് ഡീപ്പാണ് ഫ്രണ്ട് നെക്ക് ബി നെക്ക് അപ്പൊ അതിൽ നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ ഒരു ഇത് ആഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് ഇങ്ങനെ കിടക്കും ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ബാക്കി മെറ്റീരിയലും നമ്മൾ കൊടുക്കുന്ന ആവശ്യമുള്ള ഒരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഫ്രണ്ടിൽ നല്ല വർക്ക് ഒക്കെ ഉണ്ട് അതൊരു ത്രെഡ് വർക്ക് ആണ് നല്ലൊരു ബി നെക്ക് ഒക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു സ്ലിമ്മിങ് എഫക്ട് ഒക്കെ തരുന്ന ഒരു നല്ല ഡ്രസ്സാണ് പിന്നെ കറക്റ്റ് എ ലൈൻ ആണ് ബസ്റ്റിന്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് ചിലപ്പോൾ ഹെവി ബസ്റ്റ് ഉള്ളവർക്ക് കുറച്ചൊരു ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന തോന്നും ബട്ട് ആ ഒരു ഷേപ്പ് ഒക്കെ നന്നായിട്ട് ഉണ്ട് ഞാൻ എല്ലാം വാങ്ങിച്ചിരിക്കുന്നത് എല്ലാം അല്ല ഇപ്പോ ഫസ്റ്റ് ഡ്രസ്സ് ഞാൻ ഫെമിലിയുടെ റെഡ് എല്ലാം വാങ്ങിച്ചത് അത് ഇത്രയും ലൂസ് ആയതുകൊണ്ട് ഞാൻ എക്സ്ചേഞ്ചിന് കൊടുത്തിട്ടുണ്ട് എം ആക്കാൻ വേണ്ടിയിട്ട് എന്റെ അത്രയും തടിയുള്ളവരാണെങ്കിൽ എം മതിയാവട്ടോ എല്ലിന്റെ ആവശ്യമില്ല പക്ഷെ ഈ ഒരു യെല്ലോ കളർ ഡ്രസ്സ് നിങ്ങൾ ഇപ്പൊ എന്റെ ഈ ഒരു ഫിറ്റ് ഉള്ളവരാണെങ്കിൽ ഇത് എം ആണ് പക്ഷെ എനിക്ക് ഇച്ചിരി കറക്റ്റ് ഫിറ്റിംഗ് ആണ് എം കുറച്ച് ലൂസ് ഫിറ്റിംഗ് ഈ ഡ്രസ്സിന് അത്ര ഭംഗി ഉണ്ടാവില്ല കുറച്ച് ലൂസ് ഫിറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ എല്ലാം എടുത്തോളൂ അല്ലെങ്കിൽ എം തന്നെ മതി കേട്ടോ അപ്പൊ ഇതിന്റെ മെറ്റീരിയലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ സൈഡിൽ രണ്ട് സൈഡിലും സ്ലിറ്റ് ഉണ്ട് സ്ട്രേറ്റ് കട്ട് ആണെങ്കിലും നല്ലൊരു എന്താ പറയുന്നത് കണ്ണിന് നല്ല കുളിർമ തരുന്നതും നമുക്ക് നന്നായിട്ട് ബ്രൈറ്റൻ അപ്പും ചെയ്യുന്ന നല്ലൊരു ഡ്രസ്സാണ് ഈ ഒരു യെല്ലോ കളർ ഡ്രസ്സ് സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ യെല്ലോ കളർ ഇഷ്ടമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അധികം പ്രൈസ് ഒന്നുമില്ല ഓൾമോസ്റ്റ് ഒരു 500 അടുത്തേ ഉള്ളൂ ഈ ഒരു ഡ്രസ്സിന് അപ്പോൾ ഇതാണ് അടുത്ത ഡ്രസ്സ് ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഡ്രസ്സാണ് ഇത് ചെറിയൊരു ഫംഗ്ഷൻ വരുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ മേടിച്ചതാണ് പക്ഷെ ടു ബി വെരി ഓണസ്റ്റ് ഒരു ഫംഗ്ഷൻ ഇടാനുള്ള ലുക്ക് ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അതൊരു ഫോയിൽ പ്രിന്റ് ആണ് പക്ഷെ അതിനൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രിന്റ് പോലെ എനിക്ക് പേഴ്സണലി തോന്നിയതാണ് എനിക്ക് അറിയില്ല ചിലർക്ക് ഇഷ്ടപ്പെടും അതിങ്ങനെ നോക്കും ക്വാളിറ്റി ഇല്ല എന്നല്ല എന്തോ എനിക്ക് എന്തോ ഒരു 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 അസ്വസ്ഥത എന്നത് കണ്ടപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും അത് റിട്ടേൺ ചെയ്യും ഞാൻ എന്തായാലും അത് എടുക്കുന്നില്ല പിന്നെ ഇതിന്റെ ബാക്കിൽ ഇതാ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട് ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് എം ആണെങ്കിൽ പക്ഷെ എനിക്ക് കൈ ഫിറ്റിംഗ് ആ കൈ കുറച്ച് ടൈറ്റ് ആണ് അപ്പോ എനിക്കൊന്ന് അപ്പർ പോർഷൻ കുറച്ച് തടിയുള്ളവരാണെങ്കിൽ ലാർജ് എടുക്കുന്നതായിരിക്കും പക്ഷെ ലാർജ് എടുക്കുകയാണെങ്കിൽ താഴേക്ക് വരുമ്പോഴേക്കും വണ്ണം കൂടും അത് മാത്രമല്ല ഞാൻ 5'4" ആയിട്ട് തന്നെ നിലത്ത് കിടന്നിങ്ങനെ അടിയുന്നുണ്ട് അപ്പൊ കുറച്ച് ഹൈറ്റ് കുറവുള്ളവർ ഈ ഒരു ഡ്രസ്സ് എടുക്കാതിരിക്കുകയാണ് നല്ലത് പക്ഷെ ഇട്ടിട്ടൊക്കെ കൊള്ളാം കേട്ടോ നന്നായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഓക്കെ ഓക്കെ ഡ്രസ്സ് ചിലവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും എനിക്കറിയില്ല എന്താണ് ഇതിനോടൊരു ഇഷ്ടം തോന്നിയില്ല ഇട്ടപ്പോ അതാണ് ഫസ്റ്റ് എന്തായ ഒരു കാര്യം ഓക്കെ ബ്ലാക്ക് ആണ് ബ്ലാക്ക് എനിക്ക് വലിയ ഇഷ്ടമുള്ളത് കളറായിരുന്നു ഒരു 1.5 വർഷം മുമ്പ് 2 വർഷം മുമ്പ് വരെ എന്റെ വാർഡ്രോബിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കാണാനും പറ്റത്തില്ല പക്ഷെ തടി കൂടിയപ്പോൾ ബ്ലാക്കിലേക്ക് മാറി അങ്ങനെയാണ് ബ്ലാക്ക് എൻ്റെക്ക് വന്നത് പക്ഷെ എനിക്കിപ്പോഴും ബ്ലാക്ക് വലിയ ഇഷ്ടമുള്ള കളറൊന്നും അല്ല കേട്ടോ കറുത്ത ഡ്രസ്സ് ആൻഡ് ഇതാണ് മൂന്നാമത്തെ ഡ്രസ്സ് അല്ല മൂന്നാമത്തെ അല്ല ദിസ് ഇസ് ഫോർത്ത് ഡ്രസ് ഇതും ഫെമിലിയുടെ ആണ് ഇതിനൊരു 1800 ഓ മറ്റേതിന് ഒരു 999 അടുത്താണ് കേട്ടോ 899 എന്തോ ആണ് ആ ബ്ലാക്ക് ഡ്രസ്സിന് ആൻഡ് ദിസ് ഇത് ഈ ഫെമിലിയുടെ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് 1800 ആണ് ഇത് നല്ല പുൽക്കടോട്ട് പ്രിന്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് എം ആണ് പക്ഷേ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിന്റെ അവിടെ അതായത് കുറച്ചൊരു വയറ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു വയറുള്ളവരാണെങ്കിൽ ഈ വേസ്റ്റിന്റെ അവിടെ ടൈറ്റ് ആയിരിക്കും കാരണം എനിക്ക് വേസ്റ്റിന്റെ അവിടെ കുറച്ച് ടൈറ്റ് ആണ് ഈ ഒരു എം അതേസമയം അപ്പർ പോർഷൻ കുറച്ച് ലൂസുമാണ് അപ്പൊ അതൊരു എന്താ പറയുന്നത് ഒരു സുഖമില്ലാത്ത ഫിറ്റിംഗ് എന്നോ സുഖമില്ലാത്ത ഫിറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പോ അപ്പർ പോർഷൻ കുറച്ച് തടി ഉണ്ടായിട്ട് വേസ്റ്റിന്റെ അവിടെ ചെറുതായിട്ട് മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് നന്നായിരിക്കും പക്ഷെ ഇപ്പോ കൈയും കാല അപ്പർ പോർഷൻ കുറച്ച് മെലിഞ്ഞിട്ട് വയറിന്റെ ഭാഗമുള്ള തടിയുള്ളവർക്ക് ഈ ഒരു ഡ്രസ്സ് എന്തായാലും മാച്ച് ആവില്ല കേട്ടോ ഇടുമ്പോ ഭയങ്കര ഇതായിട്ടിരിക്കും ടൈറ്റ് ആയിട്ടിരിക്കും അതേസമയം നിങ്ങൾക്ക് ഇത് ഫുൾ ഓപ്പൺ ആയിട്ട് ജസ്റ്റ് ഒരു ജാക്കറ്റ് പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി പിന്നെ ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിനത്ര ക്വാളിറ്റി ഇല്ല ഫസ്റ്റ് ഫാമിലിയിൽ ഞാൻ കാണിച്ച ഡ്രസ്സിന്റെ അത്രയും പക്ഷെ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട് പക്ഷെ 1800 ഇത്തിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നി ബട്ട് ഫെമല്ല ബ്രാൻഡ് ആസെച്ച് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇതിനൊരു 1800 ആണ് അപ്പോൾ മറ്റേതിന് ആദ്യത്തിന് ഓൾമോസ്റ്റ് 2000 അടുത്ത് വന്നില്ലേ ഡ്രസ്സിന് അപ്പോൾ ഇതാണ് അടുത്തത് ആ ഒരു റെഡ് ഇത് ഇട്ട് ഞാൻ ചേട്ടന് ഞാനും കൂടെ റീൽ എടുത്താണ് ചേട്ടനെ എപ്പോഴും കുഴപ്പം റീൽ എടുക്കാൻ നേരത്ത് അപ്പോൾ ഇതാണ് ഒരു കാര്യം ഇത് ജസ്റ്റ് ഞാൻ വീഡിയോ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത ഡ്രസ്സ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ ഇപ്പിട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സാണ് ഇത് റെയർ എന്നാണ് ഈ ഒരു ഡ്രസ്സിന്റെ ബ്രാൻഡിന്റെ പേര് ഇതിന്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇതും ഒരു 900 ആണ് പക്ഷെ വർത്ത് മണി ആണിത് സോറി ഞാനിപ്പോ തിന്നതാണ് അപ്പൊ ഇങ്ങനെ 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 ഇത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് കണ്ടോ ബ്ലാക്കിൽ നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് പിന്നെ ഇതിന് ലൈനിങ് ഉണ്ട്
കറക്റ്റ് എനിക്ക് പേസ്റ്റിന്റെ അതായത് ബസ്സിലെ തൊട്ട് താഴെ വെച്ച് സിഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാമാണ്, പക്ഷെ ഞാൻ ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് എന്താ ഈ ഒരു പോർഷൻ എല്ല് ഭയങ്കര ലൂസാണ്. ഇത് നമുക്ക് ഇങ്ങനെയാണ് ഇടുന്നത് കണ്ടോ, ഇങ്ങനെ ഇടാനാണ് ഇതുള്ളത്. ബട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിലും ഇങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ബട്ട് സ്റ്റിൽ ഇവിടെ ഒരു കുറച്ചൊരു ലൂസ് ഉണ്ട്. സോ അപ്പം ഇപ്പൊ എന്റെ അത്രയും തടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എം മതിയാവും കേട്ടോ, എല്ല് വേണ്ട, മീഡിയം മതിയാകും. എന്താണ് കൈയൊക്കെ കണ്ട നല്ല രസമുണ്ട്. ടോട്ടലി ഇട്ടാലേ നമുക്ക് ബ്ലാക്ക് ആണെങ്കിലും കൂടി ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് വരുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഇതല്ലേ. ഇനി സമ്മർ വരുവാണ്, പക്ഷെ ബ്ലാക്ക് എന്തായാലും നമുക്ക് സമ്മറിന് പറ്റില്ല. പക്ഷെ സ്റ്റിൽ ഒരു ഫ്ലോറൽ പ്രിന്റ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര സമ്മറി വൈബാണ് അല്ലേ. അപ്പൊ ഇതാണ് അടുത്ത ഡ്രസ്സ്. ബാക്കിയെല്ലാം കൊണ്ടും നല്ല രസമാണ്. നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂ ഇയറിന് എന്തെങ്കിലും വീട്ടിൽ ആരെങ്കിലും ഒക്കെ വിളിക്കുവോ, അല്ലെങ്കിൽ എന്താണ് ചെറിയൊരു ഈവനിങ് ഗെറ്റ് ടുഗെതറിനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോവാണെങ്കിൽ ഇടാൻ പറ്റുന്ന നല്ല ഡ്രസ്സാണ് കേട്ടോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ തിരിച്ചു കൊടുക്കാനൊക്കെ വിചാരിച്ചിരുന്നതാണ്, പക്ഷെ എന്റെ അമ്മ പറഞ്ഞു നല്ലതാണ്, ഫ്രണ്ട് പറഞ്ഞു നല്ലതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കിയാ പിന്നെ ഇത് വെച്ചേക്കാം. ഇത് ഇങ്ങനെ ഇടുകയാണെങ്കിൽ നല്ല രസവുമാണ് അല്ലെ കാണാൻ വേണ്ടിട്ട്. സ്ട്രാപ്ലെസ് ബ്രാ ഇടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് എന്റെ ഈ ഒരു ഡ്രസ്സിന്റെ കളക്ഷൻസ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഒരു തവണയും കൂടി നല്ല അടിപൊളി ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുക. 31st അടിച്ച് പൊളിക്കുക. എല്ലാവരും നല്ല അടിപൊളിയുടെ ഭക്ഷണമൊക്കെ കഴിക്കുക. പിന്നെ എന്താണ് കുറച്ച് ഫുഡ് വേസ്റ്റ് വരുന്നതൊക്കെ റോഡിൽ ഡോഗ്സിനോ കാറ്റ്സിനോ കാക്കയ്ക്കോ പൂച്ചയ്ക്കോ ഒക്കെ കുറച്ച് ഭക്ഷണം കൊടുക്കാനായിട്ട് ആർക്കെങ്കിലും പറ്റുകയാണെങ്കിൽ കൊടുക്കുക. നമ്മുടെ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നതോടൊപ്പം അവരും കൂടി ഒന്ന് ന്യൂ ഇയർ ആഘോഷിച്ചോട്ടെ. ഇഷ്ടംപോലെ വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളൊരു 10 മിനിറ്റ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വയറ് നിറയും. നമ്മൾ മനുഷ്യരുടെ വയർ നിറഞ്ഞാൽ മാത്രമല്ല നമുക്കൊരു എന്താ പറയുന്നത് നല്ലത് തോന്നുന്ന മൃഗങ്ങളുടെയും ആണ്. കാരണം അവരും ദൈവങ്ങളുടെ ക്രീച്ചേഴ്സ് അല്ലേ അല്ലേ, ദൈവങ്ങൾ സൃഷ്ടിച്ചതല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് നമുക്കൊരു കമ്പാഷനേറ്റ് ലിവിങ് അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ കോ ഹാബിറ്റിംഗ് എന്നല്ലേ പറയാം, അത് കോ ഹാബിറ്റിംഗ്. എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ ജീവിക്കുക എന്നാണ് ഈ ന്യൂ ഇയറിന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി വർഷം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഇയറിൽ കാണാം അടിപൊളിയായിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇയറും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു ഓൾ. സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ. ഉമ്മ ഫ്രം ഞാൻ ജാനു, എൻ്റെ കുട്ടികൾ എല്ലാവരുടെയും നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഉമ്മ ആൻഡ് ഹഗ്. ബൈ.